ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള എട്ട് നോമ്പിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ. ഈ ലോകം വിടുന്നതിന് മുൻപ് പ്രാണം പകുത്തു നൽകിയതിനോടൊപ്പം യേശു തൻ്റെ അമ്മയെ കൂടെ നമുക്ക് നൽകി. ജോവാക്യം അന്ന ദമ്പതികളുടെ മകളായ പരിശുദ്ധ മറിയ ബാല്യകാലം മുതൽ ദേവാലയത്തിലാണ് വളർന്നു വന്നത്. ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും അമ്മ നല്ല കുട്ടിയായി വളർന്നു വന്നു. തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുവശ്രത്തിന് അവൾ വിട്ടുകൊടുത്തു. കന്യകാമറിയത്തിന് 14 വയസ്സായപ്പോൾ വിശുദ്ധ ഔസേപ്പിനോടൊപ്പം വിവാഹം നിശ്ചയിച്ചു. കാലത്തിൻ്റെ നികവിൽ ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ വേണ്ടി ദൈവപിതാവ് പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തു. ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശത്തിന് ഉത്തരം കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത് തൻ്റെ ഉദരഫലം ആദ്യത്തെ സക്രാരിയായി മാറ്റുവാനുള്ള ഭാഗ്യമായിരുന്നു. ദൈവത്തിൻ്റെ തിരുഷ്ടത്തിന് മുതിർന്ന് ആമേൻ പറഞ്ഞ് തന്നെ തന്നെ എളിമപ്പെടുത്തുമ്പോൾ പരിശുദ്ധ അമ്മ ദൈവാത്മാവ് വസിക്കുന്ന കൂടാരമായിത്തീരുന്നു. ദൈവത്തിൻ്റെ പുത്രൻ മറിയത്തിൽ ജാതനായ നിമിഷം മുതൽ ദൈവത്തിൻ്റെ തേജസ് മറിയത്തിൽ ജ്വലിപ്പിച്ചു. തൻ്റെ ജീവിതത്തിലുണ്ടായ താഴ്ത്തപ്പെടലിലും അമ്മ തന്നിൽ ദൈവത്തിലുള്ള പ്രത്യാശ കൈവിടുന്നില്ല. അനേക വാതിൽപടികൾ മുട്ടിയെങ്കിലും കാലിത്തൊഴുത്ത് അവളെ സ്വാഗതം ചെയ്തു. അപ്പോഴെല്ലാം അമ്മ ശാന്തത വെടിഞ്ഞില്ല. ദേവാലയത്തിൽ വളർന്ന മറിയ തൻ്റെ പുത്രനെ ദൈവത്തിൽ സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുവിശ്രത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള നമ്മുടെ രക്ഷകൻ്റെ ജീവിതയാത്രയിൽ പങ്കാളിയായിരുന്നു പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവത്തിൻ്റെ സ്വരത്തിൻ കാതോർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ അനുദിന ജീവിതത്തിലെ ചുറ്റുപാടുകളിലൂടെയും നമ്മുടെ മാതാപിതാക്കളിലൂടെയും സഹോദരങ്ങളിലൂടെയും കൂട്ടുകാരിലൂടെയോ ദൈവം സംസാരിക്കുമ്പോൾ എത്ര പേർ അവൻ്റെ സ്വരത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ട്? ദൈവകൃപ നിറഞ്ഞവരായി നാം ജീവിക്കുമ്പോഴാണ് നമ്മിൽ നിന്ന് ദൈവത്തിൻ്റെ ചേതസ് അനേകരിലേക്ക് ആത്മീയ നീരുരവയായി ഒഴുകിയിറങ്ങുന്നത്. ദൈവകുമാരൻ്റെ മാതാവേ, സമാധാന റാണി, സഹരക്ഷികയായ അമ്മേ, സകല ജനപദങ്ങളുടെ അമ്മേ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, സഭയെ, സമൂഹത്തെ, ഇടവകയെ, കൂട്ടായ്മയെ, നാടിനെ, രാജ്യത്തെ, രാഷ്ട്രത്തെ, തിരുസഭയെ, സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും വൈറസുകളെ നിന്റെ കാൽക്കീഴിൽ കൊണ്ട് തകർത്ത് കളയണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം.